2014 ഏപ്രിൽ 12 31 ജന്മദിനത്തിനായിരുന്നു മേജർ മുകുന്ദ് വരദരാജൻ അച്ഛനെ വിളിച്ച് രഹസ്യമായി പറഞ്ഞത്. ഒരാഴ്ചക്കകം 10 ദിവസത്തേക്ക് ലീവിന് വരുന്നുണ്ട്, ആരോടും പറയണ്ട, അച്ഛൻ മാത്രം അറിഞ്ഞാൽ മതി, ഇന്ദുവിനും അമ്മയ്ക്കും ഒരു സർപ്രൈസ് ആയിക്കോട്ടെ. 14-ാമത്തെ ദിവസം മേജർ മുകുന്ദ് വരദരാജൻ വീട്ടിലെത്തി. ദേശീയ പതാക പുതച്ച് മുകുന്ദ് വരദരാജൻ അമർ രഹേ എന്ന മുദ്രാവാക്യങ്ങൾക്കിടയിലൂടെ ആർഷിയെ നോക്കി കണ്ണിറുക്കാതെ, ഇന്ദുവിനെ ചേർത്തു പിടിക്കാതെ, അച്ഛനും അമ്മയ്ക്കും നുണക്കുഴി തെളിയുന്ന ഒരു ചിരി നൽകാതെ. മേജർ മുകുന്ദ് വരദരാജൻ 44 രാഷ്ട്രീയ റൈഫിൾസിലെ കരുത്തനായ മേജർ, കമ്പനിയിലെ സഹപ്രവർത്തകരോട് അതിരറ്റ സ്നേഹം പ്രകടിപ്പിച്ച, സിനിമാ നടൻ മാധവന്റെ രൂപസാദൃശ്യം കൊണ്ട് മാടി എന്ന് വിളിക്കപ്പെട്ട ധീരസൈനികൻ, അൽത്താഫ് ബാബ എന്ന ജയ്ഷെ കമാൻഡറെ ബുദ്ധിയും ചങ്കൂറ്റവും കൊണ്ട് മുകുന്ദ് വരദരാജൻ തകർത്തു കളഞ്ഞത് രാഷ്ട്രീയ റൈഫിൾസിലെ സഹപ്രവർത്തകർ ഇപ്പോഴും ഓർക്കുന്നുണ്ടാകും. ആപ്പിൾ തോട്ടത്തിൽ ഒളിച്ചിരുന്ന അൽത്താഫ് ബാബയെ മേജർ മുകുന്ദിന്റെ നേതൃത്വത്തിലുള്ള ചാർലി കമ്പനി വളഞ്ഞു. തുരിതരാ നിറയൊഴിച്ചുകൊണ്ടിരുന്ന ഭീകരന്റെ AK-47 ഇടയ്ക്കിടെ മാത്രം നിറയൊഴിക്കുന്നത് മേജർ ശ്രദ്ധിച്ചു. നിരവധി ഏറ്റുമുട്ടലിന് നേതൃത്വം നൽകിയിട്ടുള്ള മേജറിന് കാര്യം മനസ്സിലായി. ഭീകരന്റെ തോക്കിലെ വെടിയുണ്ടകൾ അവസാനിച്ചു തുടങ്ങി. ഓരോ വെടിയൊച്ച കേൾക്കുമ്പോഴും മേജർ എണ്ണി 30 പൂർത്തിയായി. ഞൊടിയിടയിൽ മുകുന്ദും വെടിയായ വിക്രം സിംഗും തുരിതുരാ നിറയൊഴിച്ചുകൊണ്ട് ഭീകരനൊളിച്ചിരുന്ന ആപ്പിൾ മരത്തിന് നേരെ പാഞ്ഞു. നിമിഷങ്ങൾക്കുള്ളിൽ അൽത്താഫ് ബാബ എന്ന ഗാസി ബാബ വെടിയേറ്റ് ചത്തുമരച്ചു. സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിജയമായിരുന്നു അത്. അൽത്താഫ് ബാബയിൽ നിന്ന് കിട്ടിയ ഡിജിറ്റൽ വിവരങ്ങളിൽ നിന്നാണ് ഭീകരർ സ്ഥിരം തമ്പടിക്കുന്ന ഷോപ്പിയാനിലെ ഒരു വീടിനെപ്പറ്റി മുകുന്ദ് വരദരാജൻ മനസ്സിലാക്കിയത്. പിന്നീട് കാത്തിരിപ്പിന്റെ നാളുകളായിരുന്നു. 2014 ഏപ്രിൽ 25 രാവിലെ ഭാര്യ ഇന്ദുവിനോടും മകൾ ആർഷിയയോടും അല്പം സംസാരിച്ചതിനു ശേഷമാണ് മേജർ ഏറ്റുമുട്ടൽ സ്ഥലത്തേക്ക് പുറപ്പെട്ടത്. ഭീകരർ ഒളിച്ചിരുന്ന വീടിനടുത്തെത്തിയ ഉടൻ തന്നെ ഏറ്റുമുട്ടൽ ആരംഭിച്ചു. അൽത്താഫ് വാനി എന്ന ജെയ്ഷെ കമാൻഡറും 2 ഭീകരരുമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. വെടിവെപ്പ് വൈകിട്ട് വരെ നീണ്ടെങ്കിലും ഭീകരരെ വധിക്കാൻ കഴിഞ്ഞില്ല. രാത്രിയായാൽ ഭീകരർ രക്ഷപ്പെടാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടെന്നറിയാവുന്ന മേജറും ബഡി വിക്രം സിംഗും ഭീകരരുടെ ഒളിയിടങ്ങളിലേക്ക് നുഴഞ്ഞുകയറി. ചാർലി കമ്പനിയിലെ സൈനികർ കവർ ഫയർ ചെയ്യുന്നുണ്ടായിരുന്നു. വാതിൽ സ്ഫോടക വസ്തു വെച്ച് തകർത്തതിനു ശേഷം ഇരുവരും വീട്ടിലേക്ക് തുരുതുരാ നിറയൊഴിച്ചുകൊണ്ട് ഇരച്ചുകയറി. ഒരു ഭീകരനെ അവർ വധിച്ചു. പെട്ടെന്ന് വീടിനുള്ളിൽ നിന്ന് ഒരു ഭീകരൻ പുറത്തെ ഔട്ട് ഹൗസിലേക്ക് നിറയൊഴിച്ചുകൊണ്ട് രക്ഷപ്പെട്ടു. ഇരുവരും ഔട്ട് ഹൗസിലേക്ക് ഇഴഞ്ഞു നീങ്ങി. മേജർ ഒരു ഗ്രനേഡ് ഔട്ട് ഹൗസിനുള്ളിലേക്ക് പ്രയോഗിച്ചു. ഭീകരൻ കൊല്ലപ്പെട്ടെന്ന ഉറപ്പിൽ അകത്തേക്കെത്തിയ അവരെ സ്വീകരിച്ചത് കൊല്ലപ്പെടാത്ത മറ്റൊരു ഭീകരന്റെ വെടിയുണ്ടകളായിരുന്നു. വിക്രം സിംഗ് അപ്പോൾ തന്നെ വീരമൃത്യു വരിച്ചു. അടുത്ത നിമിഷം മേജർ മുകുന്ദിന്റെ തോക്ക് ഭീകരന്റെ കഥ കഴിച്ചു. അൽത്താഫ് വാനിയായിരുന്നു കൊല്ലപ്പെട്ടത്. വീടിന് പുറത്തേക്ക് പതിയെ നടന്നെത്തിയ മേജർ പെട്ടെന്ന് കുഴഞ്ഞു വീണു. ശരീരത്ത് 3 ഇടങ്ങളിൽ വെടിയുണ്ട തുളച്ചു കയറിയിരുന്നു. തനിക്ക് വെടിയേറ്റെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ലെന്നായിരുന്നു ആശുപത്രിയിലേക്ക് നീക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത്. ശ്രീനഗറിലെ സൈനിക ആശുപത്രിയിൽ എത്തുന്നതിന് മുൻപ് ആ ധീര സൈനികൻ വീരമൃത്യു വരിച്ചു. സമാധാനകാലത്തെ ഏറ്റവും വലിയ സൈനിക ബഹുമതിയായ അശോക ചക്ര നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു. രാജ്യത്തിനു വേണ്ടിയുള്ള ഡ്യൂട്ടിക്കിടയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ കരയരുതെന്നായിരുന്നു മേജർ മുകുന്ദ് ഭാര്യയോട് പലപ്പോഴും ആവശ്യപ്പെട്ടിരുന്നത്. ലോകം കാണേണ്ടത് എന്റെ കണ്ണുനീരല്ല, മുകുന്ദിന്റെ ധീരതയാണ് എന്ന് പറഞ്ഞ് ഭാര്യ ഇന്ദു അത് പാലിക്കുകയും ചെയ്തു.